ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി ഫോർ സ്റ്റുഡിയോ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫ്രീ ഫയറിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള 4th ആനിവേഴ്സറി ഇവന്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരുപാട് കിഴിലും റിവാർഡ്സ് കിട്ടുന്നുണ്ട്, ഈ ഒരു റിവാർഡ്സ് ഒക്കെ എങ്ങനെ ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്തുള്ള ഒരു ബെല്ലൈക്കണ് കൂടി ഒന്ന് അമർത്തട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പൊ നമ്മൾ ഇവന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനും അതുപോലെ തന്നെ ഒരുപാട് റിവാർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പൊ ഈ ഒരു ഇവന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 4th എന്ന് പറയുന്ന ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് പസിൽസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ താഴെയായിട്ട് കാണാൻ പറ്റും 4 ടോക്കൻസ് വേണട്ടെ ഈ ഒരു പസിൽസ് ഒക്കെ സോൾവ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 4 കളറിലാണ് ടോക്കൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഓരോ കളറിലും 12 സ്ക്വയർ വെച്ചിട്ട് പസിൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ പസിൽസും സോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു പോയിന്റ് നമുക്ക് ഇങ്ങനെ കൂടും കേട്ടോ. അപ്പൊ ഓരോ പോയിന്റ് കൂടുമ്പോൾ നമുക്ക് അവിടെ ബോക്സുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബോക്സ് നമുക്ക് 8 പോയിന്റിൽ എത്തുമ്പോഴാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ 48 പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ എല്ലാ പസിൽസും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഗ്രാൻഡ് പ്രൈസ് അടക്കം എല്ലാ റിവാർഡ്സും നമുക്ക് അവിടുന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പസിൽസ് സോൾവ് ചെയ്യാനുള്ള ടോക്കൻസ് എങ്ങനെ കിട്ടുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡെയിലി മിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ഡെയിലി മിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മിഷൻസ് ഇവിടെ കാണിക്കും. സിമ്പിൾ ആയിട്ടുള്ള മിഷൻസ് ആണ് കേട്ടോ. ഈ ഒരു മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ടോക്കൻസ് ഒക്കെ കിട്ടും. ഈ ഒരു ടോക്കൺ വെച്ചിട്ട് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഫ്രാഗ്മെന്റ് റോയാൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. ഈ ഒരു ഫ്രാഗ്മെന്റ് റോയാൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള റിവാർഡ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ എന്തൊക്കെ റിവാർഡ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ടോക്കൺ കിട്ടില്ല, അതായത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ബണ്ടിലൊക്കെ ക്ലെയിം ചെയ്യാനുള്ള പസിൽസ് സോൾവ് ചെയ്യാനുള്ള ഈ ടോക്കൺ നമ്മൾ സ്പിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ടോക്കൺ വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്പിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ടോക്കൺ കൊടുത്തിട്ട് 1 അതുപോലെ തന്നെ 5 ടോക്കൺ വെച്ചിട്ട് 5 ഒരേ ടൈമിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 ചെയ്യാണ്. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. പിൻകോഡ് ഒരു പിങ്ക് കളർ ടോക്കൺ ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ടോക്കൺ വെച്ചിട്ട് എനിക്ക് ഒരു പസിൽസ് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പസിൽ സോൾവ് ചെയ്യാനുള്ള ടോക്കൺസ് ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ നമുക്ക് വാങ്ങാനും ഇവിടുന്ന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു പസിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ആ ഒരു പോയിന്റ് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പസിൽസും സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ ഒരു സംഭവം കിട്ടുക, അതായത് നമുക്ക് ഈ ഒരു ബണ്ടിലും റിവാർഡ്സ് ഒക്കെ കിട്ടുക. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ലോഗിൻ റിവാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആഗസ്റ്റ് 28 ലോഗിൻ ചെയ്യണേ, ഗെയിമിൽ ലോഗിൻ ചെയ്യണേ നമുക്ക് ഇവിടുന്ന് ഒരു ക്യാരക്ടർ കിട്ടുന്നുണ്ട്. അതായത് തിവാ ക്യാരക്ടറിനെ കേട്ടോ നമുക്ക് ഇവിടുന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇവിടെ ഒരു ഫിസ്റ്റിന്റെ ഇവന്റ് ഒക്കെ വരാനുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തട്ടോ. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.